ചായപ്പാനിതപ്പിലേടരികെ തുടിപ്പഞ്ചാരി കൊട്ടിയിലേ കാതുകേ തമിഴന്മാരോടൊക്കെ സംസാരിക്കുമ്പോ അവർക്ക് ദേഷ്യം എന്നൊക്കെ അപ്പൊ അതിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ടങ്ങ് പാടി മനസ്സങ്ങ് നീറണേ ഗോലിസോടാനീയാ പനിച്ചങ് കേറണേ പരസിറ്റമോളാ ചേട്ടാ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ശരിയാവോ എന്റെ മനസ്സിലുള്ളതിനേക്കാൾ ചേട്ടൻ നന്നായിട്ട് പാടിയിട്ടുണ്ടോന്ന് പറഞ്ഞു പൂമാനമേ പൊരുരാഗമേം താ പക്ഷേ ഇപ്പം അത് പാടുന്നത് കേൾക്കുമ്പോൾ ആ ഒരു ഫീലല്ല ഇപ്പം അതെന്തോ ഒരു അന്നേരം പാടിയ ഒരു ഫീലിലല്ല ഇപ്പം കേൾക്കുന്നത് ആ ഒരു വ്യത്യാസമുള്ളൂ പക്ഷെ ആ കുട്ടി നന്നായി പാടിയിട്ടുണ്ടെന്ന് ഞാൻ പറയും അഴകി എഴും എന്നുള്ളത് ഒതുക്കി പിടിക്കേണ്ട ഒരു സ്പേസ് ആണ് ഒഴുകാനും അഴകിയലും ഓ അടിപൊളി അങ്ങനെയാണ് ഇസ്രായേലി നാഥനായി ദാസർ സംസാരിക്കുന്ന സമയത്ത് ഈ അനുകരണത്തെ കുറിച്ച് ട്രോളി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നെ പതിനഞ്ച് വയസ്സ് മുതൽ അറിയുന്ന വ്യക്തി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായി അതിങ്ങനെ പല പ്രാവശ്യമായപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പ്രതികരിച്ചിട്ടുണ്ട് യേശുദാസിനെ അനുകരിക്കുന്നു എന്നുള്ളൊരു കുറ്റം എന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നന്നായിട്ട് പാടുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ പാട്ട് എങ്ങനെയുണ്ട് അവന്റെ ശബ്ദം എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ പൊതുജനവും മീഡിയയും ഒക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് മഞ്ഞുരുക്കി പിന്നെ കാണ പൊന്നുരുക്കി തങ്കത്തെ കുന്നോളം വന്നല്ല പൂങ്കുരുവി മംഗല്യത്താലിയിട്ട മണവാട്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത മിക്ക പാട്ടും ഞാൻ അത്യാവശ്യം നന്നായി ചെയ്യൂന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം സീരിയസ് ആയിട്ടുള്ള പാട്ട് പാടുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ദുഃഖ ടച്ചുള്ള പാട്ട് പാടുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കോമഡി പാടുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അദ്ദേഹം അതായത് ശബ്ദത്തെ മോഡലൈസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മരഞ്ചാടി നടന്നൊരു കൊരങ്ങൻ മനുഷ്യന്റെ മനുഷ്യൻ്റെ ഉപായമണിഞ്ഞു അങ്ങനെയൊക്കെ മോഡുലേറ്റ് ചെയ്യാറുണ്ട് മന്ത്രി മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ട് ആർപ്പോ ഇറു കൈകൊട്ടിപ്പാടം വരവേറ്റിടാം വരവേലേറ്റിടാം ആചാര പതിനൊഴക്കിടാം ടപ്പുട്ടവരേ കഥയറിയാത്തവരേ കെ ജി മാർക്കോ സാറാണ് നമുക്കപ്പോൾ നമസ്കാരം സാർ നമസ്കാരം സാർ പ്രേമലു സിനിമ ഹിറ്റാണ് അതിൽ തെലുങ്കാന ബൊമ്മലു അടിപൊളിയായിട്ടുണ്ട് പുതിയ മ്യൂസിക് ഡയറക്ടറാണ് അത് വിഷ്ണുവിജയുടെ നല്ല പാട്ടാണ് ആ പാട്ട് പാടി നമുക്ക് തുടങ്ങാം ചായ പാനി ചായപ്പാരിതപ്പിലെ തുടി പഞ്ചാരി കൊട്ടീല കാതരികെ ഏ പ്രേമിക്കൂടൂ മനസ്സങ്ങ് നീറണേ ഗോലിസോടാനീയ പനിച്ചങ്ങ് കയറണേ പരസിറ്റമോള ഉള്ളിലിരുനാടീ തെലുങ്കാന ബൊമ്മലു തെലുങ്കാന ബൊമ്മലു തെലുങ്കാന ബൊം മലു എൻ ടി ആറ് സിറ്റിൽ പോയി വരിക ചാർമിനാറ് പാത്തിൽ വിൻഡോവില്ല ഏ പ്രേമിക്കൂടൂ നീ ആ ഒരു തമിഴ് സ്റ്റൈലും അതെ എനിക്ക് തോന്നുന്ന ഒരു ആന്ധ്ര സ്റ്റൈലൊക്കെ അവരുടെ ഏ ഒരു സാധനം ഉണ്ടല്ലോ അതൊക്കെ ആ ഒരു ശൈലിയിൽ തന്നെ പാടിയത് ഈ പാട്ട് പാടിയിട്ടിപ്പോൾ എല്ലാം കൂടെ ഒരു രണ്ടാഴ്ച കഷ്ടിയാവുന്നുള്ളൂ പെട്ടെന്നാണ് എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു പാട്ടിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സിനിമയിൽ ആണെന്ന് പറഞ്ഞ് ചില പാട്ടുകൾ ഞാൻ പാടിക്കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് പിന്നെ സിനിമയിലൊന്നും വന്നപ്പോൾ സിനിമ വന്നപ്പോൾ കണ്ടിട്ടില്ല അപ്പം ഇതും അതുപോലെ ആയിരിക്കും എന്നൊരു ധാരണയിലാണ് ഞാൻ ഇരുന്നത് സത്യം പറഞ്ഞാൽ അപ്പം കെ വിൻസെൻ്റ് ആണ് എന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു വിൻസെൻ്റ് ഇത് സിനിമയ്ക്കാണോ അത് തീർച്ചയായിട്ടും സാറേ ഭാവന സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഫഹദ് ഫാസിൽ ശ്യാം പുഷ്കരൻ അങ്ങനെയുള്ള ഒരു ടീമിൻ്റെ ആണിത് അപ്പോൾ ഇത് പടത്തിന് വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ സന്തോഷം പക്ഷേ ഞാൻ പാട്ടൊന്നയച്ചു തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ പാട്ട് എനിക്ക് അയച്ചു തന്നപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഇന്നത്തെ കുട്ടികളുടെ ഈ ശൈലിയിൽ എനിക്ക് പാടും പാടാം ഏത് പാട്ടും നമുക്ക് പാടാം പക്ഷേ അവരുടെ ഒരു ശൈലിയിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൂടാ കാരണം നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ടാണല്ലോ നമ്മളൊരു പാട്ട് പഠിച്ച് പാടുന്നത് അപ്പം അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൈകാര്യം ചെയ്തു പോകുന്ന ഒരു വ്യക്തി ചെയ്യുന്ന പോലെ ആകുമോ ഇല്ലല്ലോ അത് സാറിനെ കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഞങ്ങൾ ചെയ്തേക്കുന്നതെന്ന് വിഷ്ണുവിജയോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ചേട്ടൻ പാടിയാൽ മതി ഞാൻ പറഞ്ഞു എൻ്റെ ശബ്ദവും എൻ്റെ ശൈലിയും ഒക്കെ അറിയാമല്ലോ അല്ല ചേട്ടൻ അത് കേട്ടിട്ട് അങ്ങ് പാടി വെച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ സ്റ്റുഡിയോയിൽ പാടി പാടിക്കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ അവർക്കങ്ങ് ഭയങ്കര സന്തോഷം പക്ഷെ എനിക്കങ്ങോട്ടൊരു തൃപ്തി വരുന്നില്ല ദൈവം ഇത് ആ ഒരു ലെവലിൽ വരുമോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു അപ്പം പുള്ളി പറയുന്നത് ചേട്ടാ അടിപൊളി അടിപൊളി എന്ന് പുള്ളി പറയുന്നുണ്ട് അതുപോലെ അതിൻ്റെ ലിറിക്സ് എഴുതിയ കോയ അദ്ദേഹം കോയ ആ സുഹേൽ കോയയും പറഞ്ഞു സുഹേൽ കോയം ഉണ്ടായിരുന്നു അവിടെ ഞാൻ പാടുമ്പോൾ ചേട്ടാ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സുഹേൽ ഇത് ശരിയാകുമോ ഏയ് എൻ്റെ മനസ്സിലുള്ളതിനേക്കാൾ ചേട്ടൻ നന്നായിട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ പിന്നെ ആയിക്കോട്ടെ എന്ന് വിളിച്ചു ഞാൻ പാടിക്കൊടുത്തു ഞാൻ പോയി ഈ പുതിയ കാലഘട്ടത്തിലെ പാട്ടുകളുമായിട്ട് അതേ യോജിപ്പില്ലാത്ത ഒരാളാണ് സാറേ തീർച്ചയായും പക്ഷേ എങ്ങനെയാണ് ഈ പാട്ട് വരുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്കൊന്നാമത് ഈ ഇങ്ങനെയുള്ള പാട്ടുകൾ ട്രൈ ചെയ്യാൻ എനിക്കിഷ്ടം അത് വളരെ ചെറിയ പ്രായം മുതലേ തന്നെ ഒരു എഴുപത്തിരണ്ട് കാലഘട്ടം മുതലേ തന്നെ ഞാൻ യേശുദാസിനെ പരിചയപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒരു പതിനഞ്ച് വയസ്സൊക്കെ ഉള്ള സമയത്താണ് അപ്പോൾ അദ്ദേഹം സിനിമയിൽ വന്നിട്ട് ഒരു പത്ത് വർഷം ആയിട്ടേ ഉള്ളൂ അറുപത്തൊന്നിലാണല്ലോ അദ്ദേഹത്തിൻ്റെ വരവ് അപ്പോൾ എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം സിനിമയിൽ വന്നിട്ട് അധികം ആയിട്ടില്ല അപ്പം അന്നത്തെ അദ്ദേഹത്തിന്റെ ചില പാട്ടുകൾ ഈ ഇതുപോലെയുള്ള കോമഡി പാട്ടുകൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം കാരണം സീരിയസ് ആയിട്ടുള്ള പാട്ട് പാടുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ദുഃഖ ടച്ചുള്ള പാട്ട് പാടുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കോമഡി പാടുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അദ്ദേഹം ആ മോണി ഇത് അതായത് ശബ്ദത്തെ അങ്ങനെ മോഡലൈസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും അത് പലപ്പോഴും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇപ്പം നല്ല സുറുമ കൊച്ചു സിന്ദുര കുത്തി മന്ദാര കണ്ണിണയിൽ സുന്ദരി മാരണിയും സൊറുമ നല്ല സൊറുമ അതുകൂടാതെ പുള്ളി ഗാനമേളയ്ക്ക് അതായത് ഒറിജി എൻ്റെ ഒറിജിനലിൽ പാടിയിരിക്കുന്നത് വേറെ നോർമൽ ശൈലിയിലാണ് പ്രത്യേകിച്ച് അന്നത്തെ സംഗീത സംവിധായകരൊക്കെ ഈ പോലെ അവർ പറയുന്നത് പോലെ തന്നെ പാടണം പാടണമെന്ന് നിർബന്ധമുള്ളവരാണ് ഇപ്പോഴും അങ്ങനെയാണ് പലപ്പോഴും പക്ഷേ നമ്മൾ സീനിയോറിറ്റി വെച്ച് ചിലപ്പോൾ നമ്മുടേതായ ചില സാധനങ്ങളൊക്കെ ഇടും അപ്പോൾ അതിനകത്ത് ഗാനമേളയ്ക്ക് പാടുന്ന സമയത്ത് ചിലപ്പോൾ ഈ മോഡലേഷൻ മാറ്റും അതായത് ഒരു പല്ല് പോയ കിഴവി തെല്ല് സൊഞ്ഞു ചൂറുമായി എഴുതി ഒരു പല്ല് പോയ കിഴവി തെല് അങ്ങനെ മാറ്റി പാടുവരും അതേപോലെ മരഞ്ചാടി നടന്നൊരു കുരങ്ങൻന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരെ കൂടെ ഒക്കെ ഒന്ന് കളിയാക്കുന്ന ഒരു പരിപാടിയുണ്ട് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ആ പാട്ടിന്റെ അവസാനം വരുമ്പോഴത്തേക്കും മരഞ്ചാടി നടന്നൊരു കുരങ്ങൻ മനുഷ്യൻ്റെ കുപായമണിഞ്ഞു അങ്ങനെയൊക്കെ മോഡുലേറ്റ് ചെയ്യാറുണ്ട് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ലാസ്റ്റ് വരി വരുമ്പോ ഇവനൊക്കെ ചതഞ്ഞടഞ്ഞ അവസാനിക്കുന്നൊരു അത് പുള്ളി പലപ്പോഴും ഗാനമേളയ്ക്ക് പാടുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കോട്ടത്തിൽ എന്നോട് പറയാടാ അത് കുറച്ച് കൂടുതൽ എക്സ്പ്രഷനായിട്ട് പാടണം എന്ന് പറഞ്ഞ് ഇവനെല്ലാം ചാത്തഞ്ഞരഞ്ഞാ സാനിക്കുമെന്നും അങ്ങനെയൊക്കെ കാണിച്ചു എന്നിട്ടും ഉണ്ട് അപ്പം അത് മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതുപോലെ അതുകൊണ്ട് ഈ പാട്ടൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഞാനത് ട്രൈ ചെയ്തു മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ ആ ഒരു ഏ എന്നൊക്കെ ഉള്ള തമിഴന്മാരോടൊക്കെ സംസാരിക്കുമ്പോ അവർക്ക് ദേഷ്യം എന്നൊക്കെ അപ്പൊ അതിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ടങ്ങ് പാടി പിടിച്ചു പക്ഷെ അത് തിയേറ്ററിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പിള്ളേർ ആഘോഷമാക്കുകയാണ് ചെറപ്പോ എൺപത്തിരണ്ടില് ജോൺസൺ മാർഷ് കൊണ്ടുവരുന്നതാണ് കണ്ണി പൂമാന അതെ കണ്ണും നട്ട് ഞാൻ രസമുള്ള വോയിസ് ആണ് അതിനകത്തൊരു ക്യൂട്ട്നെസ് ഉണ്ട് ഒരു പക്ഷെ പൂമാനമയൊക്കെ പാടുന്ന സമയത്ത് കുറച്ചുകൂടെ ബോൾഡ് ആ പക്ഷെ മറ്റേനകത്ത് കന്നിപ്പൂമാനം പാടുന്ന സമയത്ത് അതിപ്പോഴും കേട്ടു നോക്കിയാൽ മനസ്സിലാവും അതിനകത്തൊരു ക്യൂട്ടായിട്ടുള്ളൊരു മാർക്കോസ് ഉണ്ട് ശരി സാറ് ആ പാട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൽ തൈമണി തന്നെ ലൈപ്പുൽഗാൻ നീ വന്നു കന്നിപ്പുമാനം കണ്ണൊങ്ങട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൽ തൈമണി തന്നെ ലൈപ്പുൽകാൻ നീ വന്നു തുടക്കം ഇപ്പൊ ദാസട്ടിന്റെയും ചില പാട്ടുകൾ അതായത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് കാലഘട്ടത്തിലൊക്കെ പാടിയ പാട്ടുകൾ കേൾക്കുമ്പോൾ ഇന്നത്തെ ആ അല്ല ആ അനാത്തി ഒരു ക്യൂട്ട്നെസ് ഉണ്ട് അത് അപ്പം ഇടയകന്യിക അദ്ദേഹം പാടിയിരിക്കുന്നത് ഇന്നത്തെ ഇടയകന്യികയുടെ ആ ഡെപ്തിലല്ല അല്ല അത് തീർച്ചയായിട്ടും നമ്മുടെ അനുഭവക്കുറവ് പിന്നെ പ്രായം ഞാൻ പാടുമ്പോൾ വയസ്സാണ് സാറിന്റെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാരണം ആ കാലഘട്ടം ദാസേട്ടന്റെ കൂടെ കാലഘട്ടമാണ് പക്ഷെ ആ സമയത്തും ഒരുപാട് ലെജൻസുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എഴുത്തുകാരായിക്കോട്ടെ പോയൻ ബി പോൽക്കാതർ ബിജു തിരുമല അങ്ങനെ മാഷ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊരു നല്ല കാലഘട്ടമാണ് പക്ഷെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ എത്തുമ്പോൾ വേറെ കുറെ പാട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിൽ കെ ജി മാർക്കോസ് എന്നൊക്കെ ആദ്യം വരുന്നത് ഇസ്രയേലിൻ ആ പാട്ടില്ലാതെ ഒരുപക്ഷെ എനിക്ക് ഓർക്കാൻ കൂടി പറ്റില്ല ഒരു ദൂരദർശൻ വിഷ്വലൈസേഷൻ കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം അത് ഒരു ഒരുവിധപ്പെട്ടവർക്കെല്ലാം എനിക്ക് തോന്നുന്നു ഞാൻ ക്രിസ്ത്യൻ ഡിഭൂഷണില് പ്രത്യേകിച്ചു അവരുടെ ഓർമ്മയിൽ വരുന്ന ആദ്യത്തെ പാട്ട് ഇതായിരിക്കും പക്ഷെ എൺപത്തിരണ്ട് കാലഘട്ടം മുതൽ തന്നെ ഞാൻ ഇവിടെ കാസറ്റ് കമ്പനി ആദ്യമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് അന്നേരം ഞാനൊരു മൂന്നാല് സിനിമയിലൊക്കെ പാടി നിൽക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ കാസറ്റ് കമ്പനിയിൽ ഞാൻ പാടുന്നത് അപ്പോൾ അന്ന് മുതൽ ക്രിസ്ത്യൻ പോഷണല് മാപ്പിളപ്പാട്ട് ഹിന്ദു ഡി പോഷണൽ ലളിതഗാനങ്ങള് സിനിമയുടെ റീമേക്കിങ് സിനിമാ പാട്ടുകളുടെ റീമേക്കിങ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഞാൻ പാടിയിട്ടുള്ളൊരു ഗായകനാണ് അപ്പോൾ പക്ഷേ ഈ എൺപത്തിരണ്ടിൽ പാടിയ പല പാട്ടുകളും ഇപ്പോഴും പള്ളികളിൽ പാടുന്ന പാട്ടുകളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് മറ്റേ ആകാശം മാറും ഭൂതലവും മാറും ആദ്യ മുതൽക്കേ മാറാതുള്ളത് നിൻവചനം മാത്രം അതേപോലെ എം മനുവേൽ നിന്നോട് കൂടെ വാഴുന്നു രാവും പകലും വാഴുന്നു ദൈവം നിന്നിൽ വാഴുന്നു അതൊക്കെ ഇന്നും പള്ളികളിൽ പാടുന്നുണ്ട് അതുപോലെ ഭയമേതു മില്ലൻ്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും നീയല്ലോ നല്ല ഇടയൻ വഴി കാട്ടും സ്നേഹിതൻ ഓർച്ചലേ നായകാനിൻ തിരുനാമം വാഴ്ത്തിടുന്നു ഈ പാട്ടൊക്കെ അതും കൂടെ പാടാം സാറേ ഇസ്രായേൽ നാഥൻ ഇസ്രായേൽ നാഥൻ തീർച്ചയായും ഇസ്രായേലിൻ നാഥനായി വാഴു ഏകദൈവം സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം നിത്യജീവനെ കിടുന്നു ദൈവം ആ ബാ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേതിരുഹിതം ഭൂമിയിൽ എന്നെന്നുംേറിടേണമേ ഇസ്രായേലി നാഥനായി വാൾ ഏക ദൈവം സത്യജീവമാർഗമാണു ദൈവം ഒരു പക്ഷേ സാറ് യേശുദാ സാറിനെ പോലെ പാടുന്ന ഒരാളെ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ പലപ്പോഴും സിനിമ സംഗീത മേഖലയിൽ എഴുപത്തി അഞ്ചോളം സിനിമകളാണ് ഉള്ളത് അപ്പോൾ അത് അത്രയും പോരായിരുന്നു അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും സാധാരണ ഗായകർക്കൊക്കെ കിട്ടുന്നതാണ് അവസരങ്ങൾ ഉള്ളതാണ് അപ്പം ഒരുപക്ഷെ യേശുദാസ് സാറിനെ പോലെ പാടിയത് നമ്മളൊക്കെ കണ്ടത് ഒരു പരിമിതി ആയിട്ടായിരുന്നോ എന്നുള്ളതാണ് പ്രശ്നം അതൊരു ഒരു നന്മയായി കാണേണ്ടടുത്ത് നമ്മൾ അങ്ങനെ കണ്ടില്ല എന്നുള്ളതാണ് ഒരു ഡ്രോബാക്ക് തീർച്ചയായും തീർച്ചയായും ഇന്നിപ്പോൾ പലരെയും അങ്ങനെ തല്ലി പഴിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട് യേശുദാസിനെ പോലെ പാടുന്നു യേശുദാസിനെ പോലെ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട് ഞാൻ അന്നും ഇന്നും യേശുദാസിനെ എന്ന് പറഞ്ഞത് ഞാൻ നടന്നിട്ടുമില്ല അതേതായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് പക്ഷെ ഈ വേഷവിധാനം സത്യം പറഞ്ഞാല് എന്റെ അച്ഛനാണ് നിർബന്ധപൂർവ്വം വെള്ള ധരിക്കാനായിട്ടൊരു ഒരു ഇടയാക്കിയത് അച്ഛനായിരുന്നു ഇടയ്ക്ക് ദാസാർ സംസാരിക്കുന്ന സമയത്ത് ഈ അനുകരണത്തെക്കുറിച്ച് ട്രോളി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വിഷമം തീർച്ചയായിട്ടും കാരണം എന്നെ ഇത്രയ്ക്കും അറിയുന്നൊരു വ്യക്തി എന്നെ പതിനഞ്ച് വയസ്സ് മുതൽ അറിയുന്ന വ്യക്തി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായി തീർച്ചയായിട്ടും ഞാനത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴോ അതിങ്ങനെ പല പ്രാവശ്യമായപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ അതല്ലാതെ എനിക്ക് അതേവായിട്ടും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല കാരണം എന്നോടും വളരെ താല്പര്യമായിരുന്നു ഇപ്പോഴും ഞാൻ അദ്ദേഹമായിട്ട് നല്ല ബന്ധം വെക്കാറുണ്ട് പക്ഷേ മാന മനസ്സിനൊരു ചെറിയൊരു പോറൽ എവിടെയോ വന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്നില്ല അപ്പൊ ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കുന്നത് വൈകിട്ടാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അതൊരു പക്ഷേ ഡ്രോ ബാക്ക് ആയിട്ട് മാറിയിട്ടുണ്ടോ അങ്ങനെ കരുതുന്നു അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ല സത്യം പറഞ്ഞാൽ അറിവുള്ള പല സംഗീതജ്ഞരും പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രീയ സംഗീതം നിർബന്ധപൂർവ്വം ഈവൻ ജെറിമാഷ് പോലും പറഞ്ഞിട്ടുണ്ട് സംഗീതം പഠിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ അത് സംഗീതം ഉള്ളവരില് പക്ഷേ ചില നോട്ടുകൾ ചില ഭാവങ്ങൾ ഒക്കെ പറഞ്ഞു തരുമ്പോൾ അത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് സംഗീതം അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിൻ്റെ ആ പിന്നെ ഭാവം അല്ലെങ്കിൽ രീതി അല്ലെങ്കിൽ ആ ആ നോട്ടിൻ്റെ പ്രത്യേകത നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും അതാണ് മെയിനായിട്ട് സംഗീതം പഠിച്ചിരുന്നാലുള്ളൊരു ഗുണം പക്ഷേ പഠിക്കണമെന്ന് പൂർണ്ണമായിട്ടും നിർബന്ധമില്ല സംഗീത ബോധം ഉള്ളിലുണ്ടെങ്കിൽ കാരണം എല്ലാ പാട്ടും ശാസ്ത്രീയമായിട്ട് തന്നെ ചിട്ടപ്പെടുത്തി എടുക്കുന്ന ഒരു രീതി അല്ലല്ലോ ഇപ്പം പക്കാ ശാസ്ത്രീയമായിട്ട് ചിട്ടപ്പെടുത്തി എടുക്കുന്ന പാട്ടുകളുണ്ട് അതല്ലാതെ ശാസ്ത്രീയ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കമ്പോസ് ചെയ്തെടുക്കുന്ന എടുക്കുന്ന പാട്ടുകളുമുണ്ട് അപ്പം അത് ശാസ്ത്രീയമായിട്ട് ഉള്ളിൽ ഒരു ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ പക്ഷെ അത് പിന്നെ ഞാൻ പറയില്ല ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ഒരു കുറ്റമാക്കാം ഇപ്പം തന്നെ യേശുദാസിനെ അനുകരിക്കുന്നു എന്നുള്ളൊരു കുറ്റം അത് എന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചതാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ നന്നായിട്ട് പാടുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ പാട്ടെങ്ങനെയുണ്ട് അവൻ്റെ ശബ്ദം എങ്ങനെയുണ്ട് പാടുന്നത് പറഞ്ഞ് കൊടുത്താൽ മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ പൊതുജനവും മീഡിയയും ഒക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് പക്ഷേ കഴിവെന്ന് പറയുന്നത് അതല്ല ഇപ്പം എസ് പി ബാലസുബ്രഹ്മണ്യം പലപ്പോഴും പറയാറുണ്ട് ഈവൻ ജാനകിയമ്മ പോലും പറയാറുണ്ട് പക്ഷെ ജാനകിയമ്മയൊക്കെ നന്നായിട്ട് സംഗീതം എന്താ ജന്മനാ തന്നെ അവരില് ദൈവികമായിട്ടും കിട്ടിയിട്ടുണ്ടല്ലാതെ തന്നെ അവർ പരിശ്രമിച്ച് പഠിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്ര ഈസി ആയിട്ട് പാടാൻ പറ്റുന്നത് എസ് പി ബി സാറ് പിന്നെ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് സംഗീതം അറിയാം യാതൊരു സംശയവും വേണ്ട കരുതില്ല കാരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സ്വരസ്ഥാനങ്ങൾക്ക് സ്ഥാനങ്ങൾക്ക് ഓരോന്നിന്റെ ഓരോ പൊസിഷനുണ്ട് ആ പൊസിഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ സംഗീതം അറിഞ്ഞിരുന്നാലേ പഠിക്ക് അത് പാടി പലിപ്പിക്കാൻ പറ്റുള്ളൂ ഇടയ്ക്ക് സാറിനെ ഇരുത്തിയിട്ട് അധികം സംസാരിപ്പിക്കേണ്ടതെന്നാണ് എൻ്റെ വിചാരം പാട്ട് ഇടയ്ക്ക് പാടണം ഇപ്പോൾ ജോഷ് സാറിൻ്റെ നിറക്കൂട്ടില് സൂപ്പർ ഹിറ്റ് പാട്ടാണ് സുമലതയും മമ്മൂക്കയും അസാധ്യമാക്കിയിട്ടുണ്ട് നമ്മളിപ്പോഴും പാടുന്ന പാട്ടാണ് ഇല്ലെങ്കിൽ ഇപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടാണ് ഈ അടുത്തൊരു സിനിമയിൽ അത് റീക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് അപ്പോഴും ആക്സെപ്റ്റൻസ് ഉള്ള പാട്ടാണ് ശാംസാറിൻ്റെ സംഗീതത്തിലെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ സാർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പം ആ കുട്ടി പറയുമായിരുന്നു ഞാൻ പാടിയ ഈ പാട്ട് പൂമാനമേ എന്നുള്ള പാട്ട് ഇപ്പം രണ്ടാമത് വന്നപ്പോൾ അത് കേട്ടിട്ട് ഇതിൻ്റെ ഒറിജിനൽ ആരാ പാടിയെന്ന് തെരഞ്ഞു പോകും തിരഞ്ഞ് ഇപ്പം സാറിൻ്റെ പാട്ടാണ് കൂടുതൽ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ രാഘൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പം അന്ന് ഞാനത് പാടുമ്പം എയ്റ്റി സിക്സിലാണ് അത് പാടിയത് സാംസാർ എനിക്ക് പറഞ്ഞു തന്നതും ആ പിന്നെ സീനിൻ്റെ എന്താണ് മമ്മൂട്ടിയും സുമലതയും ഒരു ഓർമ്മയായിട്ടാണത് പിന്നീട് കാണിക്കുന്നത് അപ്പം അവരുടെ ആ സ്നേഹബന്ധത്തിൻ്റെ തീഷ്ണതയും അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും അവർ പിന്നെ ആ ജോലിയിൽ അതായത് മമ്മൂട്ടി ഫോട്ടോഗ്രാഫറായിട്ടാണ് ഫോട്ടോഗ്രാഫർ അപ്പം ആ ജോലിയിൽ അവർ നിൽക്കുന്ന സമയത്തുള്ള അവരുടെ ആ ഒരു എന്താ പറയുക ഇൻറ്റൻസിറ്റി പ്രേമത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെയാണ് അതിനകത്ത് വർണ്ണിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു രീതിയിലാണ് നമ്മളത് പാടിയതും അന്ന് ശ്യാംസാറ് പറഞ്ഞു തന്നിട്ടുള്ള പിന്നെ സംഗതികളും ആ സംഗതിക്ക് എവിടെ എത്രത്തോളം നീട്ട് വേണം എത്രത്തോളം കുറുക്ക് വേണം എന്നൊക്കെയുള്ള എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്ന് പാടിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇപ്പം അത് പാടുന്ന കേൾക്കുമ്പോൾ ആ ഒരു ഫീലല്ല ഇപ്പം അതെന്തോ ഒരു അന്നേരം പാടിയ ഒരു ഫീലിലല്ല ഇപ്പം കേൾക്കുന്നത് ആ ഒരു വ്യത്യാസമുള്ളൂ പക്ഷേ ആ കുട്ടി നന്നായി പാടിയിട്ടുണ്ടെന്ന് ഞാൻ പറയും കാരണം അത്യാവശ്യം തെറ്റില്ലാതെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് അങ്ങനെ ഒരു സീനിന് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടില്ല പടം അതുകൊണ്ട് അത് കുറച്ച് ഈസി ആയിട്ടാണ് പാടിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പൂമാനമേ ഒരൂരാഗമേഖം താ പൂമാനമേ ഒരുഗമേം താ കനവായി കണമായി ണമായൻ ഒഴുകാനും പൂമാനമേ ഒരു രാഗമേഘം താ അഴകി അഴകിയഴും എന്നുള്ളത് ഒതുക്കി പിടിക്കേണ്ട ഒരു സ്പേസ് ആണ് അത് സാർ അന്ന് മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് സാറ് ശ്യാംസാർ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ അതെങ്ങനെ അതെ പൂമാ ഒരു പൂമാനമേ ഒരൂരാഗമേ ഒരു രാഗമേഖം ത കനവാ കനവാ കണവുയരാൻ ഒഴുകാനും അഴകിയലും ഓ അടിപൊളി അങ്ങനെയാണ് ഭയങ്കര രസമായിട്ട് വരുന്ന കാലമാണ് അതങ്ങനെ അവർ പറഞ്ഞു തന്ന പോലെ തന്നെ പാടിയതാണ് കാരണം പൊളിക്കാൻ അസിസ്റ്റന്റും ഉണ്ടായിരുന്നു അതുകൂടാതെ മറ്റേ കരളിലേഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തും ബോലമായി അതിലോലമായി ശാന്തമായി സുഖസാന്ദ്രമായി അനുപദം അനുപതമണിമയമാ ഊമാനമേ ഒരു രാഗമേഘം താ പുളി ഈ അല്ലാതെ ല്ലാതെ മന്ത്രിക്കൊച്ച വരുന്നുണ്ട് മുത്തമിട്ട ഒരു ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പാടി നടന്നതിൽ മന്ത്രിക്കൊച്ചമ്മേക്കാളും ഞാൻ കൂടുതൽ പാടിയിട്ടുള്ളത് പുത്തൻപൂത്താലം ഓളവും ഭയങ്കര രസമാണ് അന്ന് വിനീതിന്റെ ഡാൻസ് പുത്തമ്പൂതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നതുവഴിയേ കാണാത്ത തിറകുള്ള കാലത്തിൻ കളിത്തോളിൽ മേളത്തിൽ തപ്പും തട്ടിപ്പാടി താളത്തിൽ ചാഞ്ചാടി പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം മോഹങ്ങൾ അടിപൊളി അതിനകത്തൊരു മെലഡി ഉണ്ട് കേട്ടോ തീർച്ചയായും ഇതിൽ ഈ പറഞ്ഞല്ലേ ഈ പാട്ടുകളൊക്കെ ഇച്ചിരി ആണെങ്കിലും മെലഡി ഉള്ളൊരു അതുപോലെ തന്നെ മറ്റതും മറ്റേ മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ ആർപ്പോ ഇറോ കൈകൊട്ടിപ്പാടം വരവേറ്റിടാം വരവേലേറ്റിടാം ആചാരിയിടാം ടിപ്പോ കല്യാണം കൂടാൻ കഴിയാത്തവരേ കഥയറിയാത്തവരേ ആഭ്യന്തര മന്ത്രണിയാണേ ആഡംബരമൊത്തിരി വേണേ ആനപ്പാറയിൽ അച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം അടിപൊളിയാണ് അപ്പൊ ഇതൊക്കെ ശരിക്കും പിന്നെ നമ്മുടെ ആന്റോ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം കൂടെ നിന്നാണ് പാടുന്നത് അപ്പൊ പുള്ളിയുടെ മുഖവും അതുപോലെ പുള്ളിയുടെ ഭാവവും ഒക്കെ കൂടെ ചേർത്തിട്ട് നമുക്ക് വന്നാലും പാടാനുള്ളൊരു ഒരു മൂഡ് ബോ ഒമ്പ് അതൊക്കെ അപ്പൊ അദ്ദേഹം കാണിക്കുന്ന ആക്ഷനും അതുപോലെ തന്നെ ഞങ്ങൾ ഞാനോന്റെ കൂടെ ലീഡ് പാടുന്നുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞാലേ എന്താ പറയാ ഓരോ അനുഭവങ്ങളാണ് അതുപോലെ വാലയും ഗോഡ്ഫാദറും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ് അതെ പടങ്ങളിൽ ഒമ്പൻ ഹിറ്റുകൾ പടങ്ങളാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സിനിമ പറയാൻ പറഞ്ഞാൽ ഒന്ന് ഞാൻ ഗോഡ് ഫാദർ പറയും ഒന്ന് മേലെ പറമ്പിലാണ് ബീള ഗോഡ് ഫാദർ ഞാനോ ഇഷ്ടംപോലെ പ്രാവശ്യം അതിനകത്ത് പാട്ടുകൾ ഇവരുടെ എല്ലാം സിനിമകളിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫാസിൽ സാറിൻ്റെ ആയാലും സിദ്ദിഖ്ലാലിൻ്റെ ആയാലും പിന്നെ ആ ഒരു കാലഘട്ടത്തിലെ സിബി മലയിലെ ഇവരുടെയൊക്കെ സിനിമകളിൽ നല്ല പാട്ടുകളുണ്ട് അതേസമയം അതിനകത്തെ ഡയലോഗുകളും അതിനകത്ത് ചില വികാരപരമായിട്ടുള്ള സീനുകളും ഒക്കെ നമുക്കത് ഭയങ്കരമായിട്ട് മനസ്സിൽ കൊള്ളും അതുകൊണ്ടാണ് ഇപ്പം ഈ ഗോഡ്ഫാദർ പക്കാ ഒരു കോമഡി പടം ആണെങ്കിൽ പോലും അതിനകത്ത് പല ഡയലോഗുകളും നമ്മൾ നോക്കുമ്പോൾ ഹിറ്റായ ഭയങ്കര ഹിറ്റാണ് ഇന്നസെന്റിന്റെ ഒക്കെയുള്ള ചില ഡയലോഗുകൾ അതുപോലെ ഈവൻ അവരുടെ മാർന്നാർ മഹത്തായി ആണെങ്കിൽ പോലും അവരുടെ ആ കോൺവെർസേഷനിൽ നമുക്ക് നമ്മൾ അറിയാതെ ചിരിച്ചു പോകുന്ന അല്ലെങ്കിൽ അതിലേക്ക് കോമഡിക്ക് വേണ്ടി കോമഡി അല്ല സാധാരണ പറഞ്ഞു പോകുന്ന കൂട്ടത്തിലുള്ള ഒരു ഒരു കോമഡിയാണ് അവരുടെ മിക്ക സിനിമകളിലും വരുന്നത് അതുപോലെ തന്നെ സീരിയസ് റോൾ ആണെങ്കിലും ശരി ഇപ്പം ആ തിലകഞ്ചാട്ടം പറയുന്ന ഒരു റോൾ ഉണ്ടല്ലോ കത്തി താഴെ കത്തി കത്തില്ല അതൊക്കെ നമുക്ക് ഉള്ളിൽ കൊള്ളും ഒക്കെ തിയേറ്ററിൽ കണ്ടത് ഓർമ്മയുണ്ടോ ഈ പാട്ടൊക്കെ തിയേറ്ററിൽ ആ സമയത്ത് കണ്ടിരുന്നു കാരണം ഞാൻ ഈ നെറക്കൂട്ടിലെ ഈ പാട്ട് പാടി പാടിപ്പോയതിന് ശേഷം എനിക്ക് അതിൻ്റെ അകത്തൊരു ചെറിയൊരു ദുഃഖ ഓർമ്മയോടുകൂടെ ഉണ്ട് കാരണം സിദ്ദിഖ്ലാലിൻ്റെ പണം എന്നുള്ള രീതിയിലത് ഞാൻ പാടിയത് അത് കഴിഞ്ഞ് അല്ല അതിന് മുമ്പ് സോറി പിന്നെ ഈ എൺപത്താറിലെ പൂമാനമേ പാടി നല്ല ഒരു ഇങ്ങനെ വരുന്ന സമയത്ത് ജോഷി സാറിൻ്റെ സിനിമ ആയിരുന്നല്ലോ ആ ലൈം ലൈറ്റിലോട്ട് വരുന്ന സമയത്താണ് എനിക്ക് എൺപത്താറ് ഫെബ്രുവരി മാസത്തിൽ ഗൾഫിൽ വെച്ച് വലിയൊരു ഒരു ആക്സിഡൻ്റ് ഉണ്ടായി മൂ അഞ്ച് പേര് യാത്ര ചെയ്തതിൽ മൂന്ന് പേരും മരിച്ചു ഞാൻ രക്ഷപ്പെട്ടു എൻ്റെ കൂടെ പാടാൻ വന്ന കുട്ടിയും രക്ഷപ്പെട്ടു പക്ഷേ ഞങ്ങൾക്ക് വളരെ ഗുരുതരമായ പരുക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മരിക്കും ഇപ്പം മരിക്കും എഴുപത്തിരണ്ട് മണിക്കൂർ വളരെ ക്രിറ്റിക്കലായിരുന്നു ഏതാണ്ട് തൊണ്ണൂറ് ദിവസം അവിടെ തന്നെ കടന്നു അൽ തവാം ഹോസ്പിറ്റലിൽ അലൈൻ അപ്പോൾ ആ സമയത്ത് ഈ പാട്ട് ഞാൻ പാടിപ്പോ അങ്ങോട്ട് പടം റിലീസായത് കണ്ടിട്ട് അങ്ങോട്ട് പോയതാണ് പിന്നെ ഞാൻ സിനിമയിൽ നിന്ന് അകന്നുപോയി കാരണം ഞാൻ പിന്നെ നാട്ടിൽ വന്ന് ഏകദേശം ഒരു വർഷത്തോളം കിടപ്പായി പോയി ആ സമയത്തുണ്ടായിരുന്ന സിനിമയൊന്നും എനിക്ക് പാടാൻ പറ്റിയില്ല മദ്രാസിൽ പോകണമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെ സിനിമയിൽ നിന്ന് ഞാൻ ഒരുപാട് അകന്നു ഒരാളുടെ സഹായം എപ്പോഴും എനിക്ക് വേണമായിരുന്നു മൂന്നാല് വർഷത്തേക്ക് അപ്പോൾ മദ്രാസിൽ പോകാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയാണ് ഞാൻ എറണാകുളത്തേക്ക് താമസം മാറ്റുന്നത് എൺപത്തെട്ട് മുതലിവിടെ എറണാകുളത്ത് സ്ഥിരതാമസം ആക്കാൻ കാരണം അങ്ങനെയാണ് അങ്ങനെ വന്നു സിനിമയിൽ വലിയൊരു ഗ്യാപ്പായി പുതിയ ഗായകരൊക്കെ വരുന്നു അവർ അവരുടേതായ സൂക്ഷിച്ച് കൂടെ അവർ വരുന്നു അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിദ്ദിഖ് സിദ്ദിഖ്ലാലിൻ്റെ ഈ ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഈ സിനിമ കിട്ടുന്നത് അപ്പം ഈ നിറക്കൂട്ടില് നല്ല ഒരു സിനിമയിൽ നല്ല ഒരു പാട്ട് നല്ലതായിട്ട് കയറി വരുന്ന അല്ലെങ്കിൽ കയറി വരേണ്ട സമയത്ത് ഈ ആക്സിഡൻറ്റ് അത് കഴിഞ്ഞിങ്ങനെ ആ ദുഃഖം തൊഴിൽ ഇരിക്കുമ്പോഴാണ് ഗോഡ്ഫാദർ വരുന്നത് ഗോഡ്ഫാദർ വന്നു നല്ലൊരു ബൂസ്റ്റിങ് ആയിരുന്നു നല്ല പാട്ടായിരുന്നു നല്ല സിനിമയായിരുന്നു അതുകൊണ്ട് പത്ത് നാനൂറ്റി ചിലവാനും ദിവസം അന്ന് ഓടിയത് അന്നത്തെ കാലത്ത് ഇപ്പം ഇരുപത്തഞ്ച് വർഷത്തിന് മേലെയായി ആ സിനിമ ഇപ്പോഴും ലൈവാണ് അതെ 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 അപ്പം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അതൊരു സന്തോഷവും കൂടിയുണ്ട് തിരിച്ച് കയറി വരുന്ന ആ ഒരു ഈ ഒരു പാട്ടോടുകൂടി പിന്നെ അങ്ങോട്ട് പിന്നെ ഈ പറഞ്ഞ കാബുളി പാല പിന്നെ മാനത്തെ കൊട്ടാരം കൊട്ടാരം മാനത്തെ കൊട്ടാരത്തിൽ രണ്ട് പാട്ടല്ലേ അതിൽ ഞാൻ ഒരു പാട്ടാണ് പാടി ഒരു പാട്ട് എനിക്ക് രണ്ട് പാട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ അത് വേറൊരു പാട്ട് മാറിപ്പോയി കുഞ്ഞുപാ അത് ഞാൻ പഠിച്ച് പാടാൻ റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് അത് മാറ്റിയിട്ട് പിന്നെ മാനത്തെ കൊട്ടാരത്തിൽ തന്നെ വേറൊരു പാട്ട് മഞ്ഞുരുക്കി പിന്നെ കണപ്പൊന്നൊരുക്കി ഭയങ്കര റേഞ്ചിലുള്ള ഒരു പാട്ട് അതെ നോക്ക് മഞ്ഞുരുക്കി പിന്നെ കുന്നോളം വന്നല്ല പൂങ്കുരുവി നല്ല പാട്ടായിരുന്നു നല്ല ദിലീപിന്റെ എൻട്രിയും കൂടിയാണ് ദിലീപിന്റെ എൻട്രിയാണ് ആ സിനിമ അപ്പൊ ആ പാട്ട് നന്നായിട്ട് വന്ന് ക്യാച്ച് ചെയ്തു പക്ഷെ പാട്ട് പറഞ്ഞല്ലേ ഭയങ്കര ഒരു എട്ട് നില പൊട്ടുന്ന ഒരു പാട്ടായിരുന്നു ഭയങ്കര ഹൈ പിച്ച് ആയിരുന്നു നന്നായിട്ട് പാടി ഒപ്പിച്ചു എല്ലാം എല്ലൂടെ എനിക്ക് വന്നു ഉച്ചക്ക് ആയിരുന്നു പക്ഷെ മദ്രാസിൽ ഞാൻ ചെല്ലുമ്പം ടൈമില്ല ഈ പാട്ട് ഒരു ദിവസമോ അല്ലെ അര ദിവസമോ നമുക്ക് നിന്ന് പാടാനുള്ള ടൈമില്ല വേറെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വരുന്ന ഒരു മണിക്കൂർ ഗ്യാപ്പിലാണ് ഈ പാട്ട് ഞാൻ പഠിച്ചു പാടിയത് കാരണം പിന്നെ പന്ത്രണ്ട് മുക്കാലിന് സ്റ്റുഡിയോ ഇതായി പിന്നെ ഒരു മണിക്ക് നമ്മൾ കയറുന്നു രണ്ടുമണിക്ക് നമ്മൾ ഇറങ്ങിക്കൊടുക്കുന്നു ആ രണ്ടു മണി മുതൽ വേറെ എന്തോ തെലുങ്ക് സിനിമയുടെ റെക്കോർഡിങ് ആയിരുന്നു അപ്പൊ ആ ഒരു മണിക്കൂറിനടയ്ക്കാണ് ഈ പാട്ട് പാടി ഒപ്പിച്ച് കയറിയത് എന്നിട്ടും അത്രയും പാടി ഒപ്പിക്കാൻ പറ്റി പിന്നെ കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നു അതുകൊണ്ടൊക്കെ എനിക്ക് വന്ന ആ റേഞ്ചിലൊക്കെ എന്തായാലും പാടാൻ പറ്റി കുറുപ്പ് സാറിന്റെ സാറിൻ്റെ തീർച്ചയായിട്ടും ഞാനത് പറയാനാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുമായിരുന്നു ഈ പറഞ്ഞപോലെ തമ്പി കണ്ണന്താനത്തിന്റെ സിനിമയായിരുന്നു എനിക്ക് സിനിമയിൽ എന്നെ താങ്ങി നിർത്തിയിട്ടുള്ള വളരെ അപൂർവം വ്യക്തികളിൽ ഒരാളാണ് ശ്രീ തമ്പി കണ്ണന്താനം അദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് ചിത്രങ്ങളിൽ ഞാൻ പാടിയിട്ടുണ്ട് മറ്റേ കടലേഴും താണ്ടുന്ന കാറ്റ് അത് നല്ല ഒരു കടലൂരൂര സുരേഷ് ഗോപിയുടെ ചിത്രമായിരുന്നു അപ്പം അതും ഈ പറഞ്ഞ പോലെ എനിക്ക് നല്ലൊരു ബ്രേക്ക് തന്നൊരു നയന്റി ടു തന്നെയാകും അതുപോലെ ഈ നാലോല്ലം പൂമ്പയ്യത്തിൽ പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു സിനിമ ഉണ്ടായിരുന്നു ഫ്രീഡം അതിലേ പറഞ്ഞ പോലെയാണ് അതും ലാസ്റ്റ് മിനിറ്റിലെ ഒരു പുതിയ പയ്യനായിരുന്നു അതിന്റെ സംഗീതം അപ്പൊ എന്നോട് പറയുന്നത് ഞാൻ ധരിച്ചു നല്ല മെലഡി വല്ലതും ആയിരിക്കും പക്ഷെ പാട്ട് മെലഡി ആയിരുന്നു പക്ഷെ അതിനകത്ത് അവര് പിന്നെ വിഷ്ണു ആയിരുന്നു മരിച്ചുപോയ അപ്പം അദ്ദേഹം കൂട്ടുകാരുമായിട്ട് കള്ളടിച്ചു ഒരു സീനാണ് അപ്പോൾ ഈ സംഗതി വർണ്ണിച്ച് വന്നപ്പോൾ നമുക്കത് ഈ പറഞ്ഞപോലെ രാവിൻ്റെ പാതിയിൽ സൂര്യനുദിച്ചാൽ പല മാന്യന്മാർ മോന്തണ അതെന്തൊരു കള് ഇങ്ങനെ ഇങ്ങനെ ആ പാടിൻ്റെ ഒരു ശൈലി അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത് മെലഡിയായിട്ട് നമുക്ക് പാടാൻ പറ്റാത്തൊരു രീതിയാണ് കാരണം രാബിൻ്റെ പാതിയിൽ ഉദിച്ചാൽ പല മാന്യന്മാർ മോന്തണതെന്തൊരു കള്ള് ഇങ്ങനെ പാടാം പക്ഷെ അവിടെ വന്ന് പറഞ്ഞു തന്നത് മോനെ അത് ഇങ്ങനെ നീ അത് പാടണം ആ ഒരു ശൈലിയിൽ പേടാം അത് പാടാൻ എന്ന് പറഞ്ഞാൽ രാവിലെ പാതിയിൽ സൂര്യൻ ഉദിച്ചാൽ പല മാന്യന്മാർ മോന്തണ അതെന്തൊരു കള്ള അതൊക്കെ ഈ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞില്ല അനുഭവത്തിൽ നിന്ന് നമ്മൾ ഓരോന്ന് പഠിച്ചതാണ് അല്ല അതുകൊണ്ട് തമ്പിച്ചാൽ എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നുണ്ട് അപ്പം ഈ പാട്ട് ഞാൻ ഒരു നാലുപേര് പാടാം താലോലം പൂ താരാട്ടാൻ വാ ഈ താമര പൂം കണുകളിൽ ഒരു മുത്തം നൽകാൻ വളിർമൊത്തം നൽകാൻവാ താലോലം പൂമ്പെയ്തല് താരാട്ടാൻ വാ ിൽ ഒരു മൊത്തം നൽകാൻ വളിർമൊത്തം നൽകാൻ വലിയത് കേക്കുമ്പോൾ ചില സമയം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടില്ലേ ഇത് ഈശ്വാസായിരിക്കും ഇതിന്റെ ഒറിജിനൽ പാടിയത് തിരിച്ചു സംഭവിച്ചിട്ടുണ്ടാവില്ലേ ഒണ്ട് ഒറിജിനൽ പാടിയിട്ടുള്ളത് കെ ജി മാർക്കോസ് ആണ് ഉണ്ട് ഉണ്ട് ഞാൻ പാടിയ ചില പാട്ടുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ക്രെഡിറ്റ് അദ്ദേഹത്തിന് പോയിട്ടുണ്ട് അതേസമയം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ചിലത് ഈ പറഞ്ഞാലും ഞാൻ പാടിയാണെന്ന് ധരിക്കുന്നവരുണ്ട് ധരിക്കുന്നവരുണ്ട് ഇപ്പം തന്നെ വർഷങ്ങൾക്ക് ശേഷം ദാസരം പാടിയതാണ് മറ്റേ മിഴി മലർ മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു ഇത് ഞാനിത് രണ്ടാമത് ഇത് റീപ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ആ ഭയങ്കര ഹിറ്റായിരുന്നു ഈ ആ ക്യാസറ്റ് കൊമ്പിൽ കിലുക്കും കെട്ടി പന്തുരുട്ടി ലാടും വെച്ച കുഞ്ഞിക്കൂളം പടിച്ചോടിക്കോ കാളെ മടിക്കാതെ ഈ പാട്ടൊക്കെ ഇറങ്ങിയ ഒരു ഒരു കാസറ്റ് ഉണ്ട് അറിയാം ആ കാലത്ത് എന്നാണ് ഞങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അത് എന്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് ഇത് കേൾക്കാത്ത അതിനുശേഷം ജനിച്ച കുട്ടികള് ഇപ്പൊ രണ്ടായിരത്തിലൊക്കെ ജനിച്ച പറയുമ്പോൾ അവർക്ക് അവർക്കിപ്പോ പത്ത് ഇരുപത്തി മൂന്ന് വയസ്സുണ്ടെങ്കിൽ നല്ല മിടുക്കന്മാരായിരിക്കും അല്ലെങ്കിൽ നല്ല തടിയന്മാരായിരിക്കും പക്ഷെ അവരറിയുന്നില്ലല്ലോ ഇതാരും പാടിയാണെന്നുള്ളത് അപ്പൊ എൻ്റെ അടുത്ത് ഞാനൊരു വേദിയിൽ ചെന്നപ്പം ഈ പാട്ടൊന്ന് ഹിറ്റായിട്ട് ഓടുന്ന സമയമാണ് ഭയങ്കരമായിട്ട് ഈ കാസറ്റ് അങ്ങനെ മൂവ് ചെയ്യുന്ന സമയം അപ്പൊ എന്നോട് ചേട്ടാ അടിപൊളി പാട്ട് കേട്ടാ ചെയ്ത് പാട്ട് കൊമ്പിൽ കില്ലിക്കും കെട്ടിട്ടാണ് പാടിയ പാട്ടല്ലേ ഞാൻ പറയാ ഞാൻ പാടിയതാണ് ഇപ്പോ പക്ഷെ അത് പാടിയത് ഒറിജിനൽ പാടിയത് യേശുദാസ് അപ്പൊ അങ്ങനെ ഉണ്ട് രണ്ടും തിരിച്ചും മറിച്ചും സംഭവിക്കാം യേശുദാസ് സാറിന്റെ പാട്ടുകൾ വേദിയിൽ പാടാൻ അതായത് റെക്കോർഡിങ്ങിനല്ല വേദിയിൽ പാടാൻ കൂടുതൽ സാമർഥ്യം കാണിച്ചിട്ടുള്ള ഒരാളാണ് സാറ് തീർച്ചയായും വേദി വേറൊരു സംഗതിയാണ് വേദിയിൽ പെർഫോമൻസ് ഇപ്പോഴും അതെ പല രീതിയിലാണ് പലരും പെർഫോം ചെയ്യാൻ മിടുക്കരായിരിക്കില്ല പക്ഷെ സാറ് നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു അതൊരു ഒരു ലഹരിയല്ലായിരുന്നോ ഒരു തീർച്ചയായിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ വേദിയിൽ ഓഡിയൻസുമായിട്ട് സംബന്ധിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അത് മാത്രമല്ല ഞാൻ എൻ്റെ എനിക്ക് തന്നെ ഇപ്പം ഒന്നോ രണ്ടോ പിന്നെ വേദികളിൽ എൻ്റെ പാട്ടുകൾ മാത്രമായിട്ട് പാടാനുള്ള പാട്ടുണ്ട് ഒരു പത്തോ അറുപത് എഴുപത് പാട്ടുണ്ട് ഒരു വേദിയിൽ നമുക്കൊരു മുപ്പത് പാട്ട് ധാരാളം മതിയാവും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പാട്ട് മതിയാവും അപ്പം അതിൽ കൂടുതൽ പാട്ടുകളുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും ദാസേഠൻ്റെ പാട്ടുകൾക്കാണ് പ്രാമുഖ്യം കൊടുക്കുക ഇപ്പം അഞ്ച് പാട്ട് ഞാൻ പാടുകയാണെങ്കിൽ അതിൽ നാലും യേശുദാസിൻ്റെ പാട്ടായിരിക്കും ഒരെണ്ണം ഞാൻ പാടുന്നത് അപ്പം അങ്ങനത്തെ ഒരു ഒരു രീതിയാണ് കാരണം ആളുകൾക്കും വേണ്ടത് പിന്നെ അവർ കേട്ട് പഴകിയ പാട്ടുകളാണ് അപ്പം അതുകൊണ്ട് അതിനോടൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം നീതി പുലർത്താം എന്ന് എനിക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ അതേ പാടാറുള്ളൂ പക്ഷേ ജനം പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ് അവര് നോക്കുമ്പം യേശുവാസിന്റെ പാട്ട് തന്നെ ഞാൻ പാടണം എന്ന് നിർബന്ധപൂർവ്വം പറയുന്ന ഓഡിയൻസ് ഉണ്ട് ഈ ദാസാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വേദിയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു രണ്ട് പാട്ട് പാട്ടിപ്പോൾ പറഞ്ഞു അതല്ലാതെ മറ്റേത് പാട്ടാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് വിശ്വസിക്കണ മിക്ക പാട്ടും ഞാൻ അത്യാവശ്യം നന്നായി ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ എനിക്ക് പറഞ്ഞാൽ മാണിക്യവീണി ഇഷ്ടമാണ് സന്യാസിനി ഇഷ്ടമാണ് അധികം ആരും പാടാത്ത ഒരു പാട്ടുണ്ട് മംഗല്യത്താലിയിട്ട മണവാട്ടി മാനത്തെ അമ്പിളി തമ്പുരാട്ടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ആ പാട്ടൊക്കെ മംഗല്യ മംഗല്യത്താലിയിട്ട മണവാട്ടി മാനത്തെ മാനത്തേ അമ്പിളിത്തമ്പുരാട്ടി മണവാളനില്ലാത്ത മധുവിധുവാണോ നിൻ്റെ മണിയറയിൽ നീം തനിച്ചാണോ മംഗല്യത്താലിയിട്ട മണവാട്ടി മാനത്തേ അമ്പിളിത്തമ്പുരാട്ടി മണവാളനില്ലാത്ത മധുവിധുവാണോ നിന്റെ മണിയറയിൽ നീം തനിച്ചാണോ മംഗല്യത്താലിട്ട മണവാട്ടി അടിപൊളി നല്ല പാട്ടാണ് പക്ഷേ ഈ പറഞ്ഞ ഓർക്കസ്ട്രേഷനും എല്ലാം കൂടെ വരണം എപ്പോഴാണ് നമുക്ക് ആ കൂടുതലൊരു സാർ റിക്വസ്റ്റ് ചെയ്താലേ ഇപ്പൊ എം ജയചന്ദ്രൻ്റെ ഒരു പാട്ട് ഹർ സാർ പാടിയത് മറന്നു പൂമകളെ ഭയങ്കര രസമായിട്ട് പലരും പാടി കേട്ടിട്ടുണ്ട് സാർ ആ പാട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ പാട്ട് എനിക്ക് പാട്ട് ഇഷ്ടമാണ് പക്ഷെ ഇതുവരെ ഞാനത് പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ഇടയ ഇടയ കന്നിക്ക് ഒരു അത് ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട് അതൊന്നും പാപ്പോഴും നിർബന്ധപൂർവ്വം പാടിക്കാറുണ്ട് ഇടയ ഇടയകന്യക്കേ പോവുക നീ ഈ അനന്തമാം ഇടറാതെ കാലിടറാതെ ഇടയ കന്യകേ പോവുക നീ ഈ അനന്തമാം ജീവിത ജീവിതവീതിയിൽ ഇടറാതെ കാലിടറാതെ ഇടയ കന്യകേ പോവുക നീ ഈ സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഭക്തിഗാനം കൂടെ പാടി നമുക്ക് ഈ കോൺവെർസേഷൻ അവസാനിപ്പിക്കാം ഒരു ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് നല്ല പാട്ടുകളുണ്ട് ഇപ്പം മാപ്പിള പാട്ട് പറയുകയാണെങ്കിൽ வசீலா வசீலா தீன் வசீலா இம்பப்போ ரிசாலா ரிசாலா தீன் ரிசாலா ஆரம்ப ரசூலா ரசூலே ரசூலே உம்மத்தின் வசீலா வசீலா தீன் வசீலா இம்பப்போ ரிசாலா ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാരണം അറബിക് ടച്ചുള്ള ഒരു ഒരു പാട്ടാണ് ഒരിക്കൽ കുടുങ്ങുമ്പോൾ അറബി പാട്ട് രക്ഷപ്പെട്ടു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതീ പറഞ്ഞാൽ അത് ഒറിജിനൽ അറബി തന്നെ പാടിയ ഒരു പാട്ടാണ് അത് ഈ പറഞ്ഞാലും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെ ബഹ്റീനിലെ ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോയപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നത് അപ്പം അദ്ദേഹത്തിന് വേണ്ടി ഒരു അറബി പാട്ട് പാടാമോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ തലേ ദിവസം ഇരുന്നത് പഠിച്ച് ഒരു പാട്ടാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അതിങ്ങനെ لاني مفتي لاني لاني بجاني من هم سرتي براني لاني مفتي لاني لاني بجاني وعليا وعلى هالي وعليا وعلى هالي وعليه അവർക്ക് അല്ലേ തീർച്ചയായിട്ടും ഇത് അവിടെ ഭയങ്കര ഫേമസ് ആയി പാട്ട് ഒരു ഈജിപ്ഷ്യൻ അറബി പാടിയ പാട്ടായിരുന്നു അത് ഞാൻ എനിക്കൊന്നൊരു എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ പഠിച്ച് പാടിയ ഒരു പാട്ടാണ് പറയാം ഭക്തിഗാനം പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പം ഞാൻ പാടിയതിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് ഹിന്ദു ഡിവോഷണലെ ഒര ഞാൻ പാടാം സംക്രമ പുലരി പാടി സ്വാമിയേ അയ്യപ്പ പമ്പ ഓളങ്ങൾ പാടി സ്വാമിയേ അയ്യപ്പ മകര സങ്കരമ പുലരിപ്പാടി സ്വാമിയേ അയ്യപ്പ പമ്പ ഓളങ്ങൾ പാടി സ്വാമി അയ്യപ്പ ഇത് ആ സമയത്ത് ഒരു എനിക്കൊന്ന് എയ്റ്റി ടു എറ്റി ത്രീ ആ ഒരു കാലഘട്ടത്തിൽ പാടിയതാണ് ഒന്ന് ഭയങ്കര ഹിറ്റായിട്ട് മൂവ് ചെയ്തൊരു ക്യാസറ്റിലെ പാട്ടാണ് ഒരു ക്രിസ്ത്യൻ ഡിപോഷൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് ഞാൻ പറഞ്ഞില്ല ഒരു പാട്ടുകൾ പറയുകയാണെങ്കിലും ഒരു ഒരുപാടുണ്ട് ഭയമേ തുമില്ല ദൈവം എന്നെ പരിപാലി വളർത്തും ഭയമേതു ദൈവം എന്നെ പരിപാലിച്ചർത്തും ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും നീയല്ലോ നല്ല ഇടയൻ ഴി കാട്ടും സ്നേഹിതൻ ഓർച്ചലേ നിൻ തിരുനാമം വാഴ്ത്തിടാം ഭയമേതു ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും ആനന്ദത്തെളി ആനന്ദത്തെ അനുദിനം വഴി നടത്തും ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്കൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വിട്ടുപോയ കുറേ പാട്ടുകളുണ്ടെന്ന് എനിക്ക് എന്നെ അറിയാം പക്ഷേ എന്നെ ചീത്ത വിളിക്കുന്ന ദയവായിട്ട് സാറിന് കിട്ടിയപ്പോൾ എൻ്റെ തലയിൽ ഓർമ്മ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു ബാക്കിയൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് എന്തായാലും ഈ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ കാണുമെന്ന് എനിക്കറിയാം ഇപ്പോഴും കുറേ പാട്ടുകൾ സെർച്ച് ചെയ്ത് കാണുന്നുണ്ട് ഇനി കുറേ പാട്ടുകൾ പുതുതായിട്ട് പാടും അല്ലേ സാറേ തീർച്ചയായും തീർച്ചയായും അതിനുള്ള ഒരു ബാല്യം കൂടെ ഉണ്ട് അതെ 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 പ്രേമലും അതിനൊരു ബാല്യം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നന്ദിയുണ്ട് സാത്തിരി സന്തോഷം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനും സൈന വീഡിയോസിൽ വരാനും ഒക്കെ ഇടയായതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഇതിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കാഴ്ചക്കാർക്കും എൻ്റെ ഹൃദയംഗമമായ സ്നേഹവും നന്ദിയും ഒക്കെ ഞാൻ അറിയിക്കുകയാണ് നേരത്തെ പറഞ്ഞാൽ ഒരംഗത്തിനുകൂടെ ബാല്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അവരുടെയും പ്രോത്സാഹനവും പ്രാർത്ഥനയും ഒക്കെ വേണം അതുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്